പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനുള്ള അവസാനവട്ട ഒരുക്കങ്ങളാണ് അയോധ്യയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരാഴ്ച മാത്രമാണ് ഒരു പുണ്യമുഹൂർത്തത്തിന് മുന്നിലുള്ളത്. ഒപ്പം തീർത്ഥാടകരുടെ വിവിധ സംസ്ഥാനത്തിൻ്റെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തീർത്ഥാടകരുടെ ഒരു പ്രവാഹം തന്നെയാണ് ഈ ഒരു പുണ്യഭൂമിയിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും. വിവരങ്ങൾ നൽകാൻ ഗൗതം അനന്തനാരായണൻ ചിരിയാണ്. ഗൗതം, ഗുഡ് മോർണിംഗ്. പറഞ്ഞതുപോലെ തന്നെ എത്രത്തോളം ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞു? വലിയ രീതിയിലുള്ള തീർത്ഥാടകരുടെ ഭക്തരുടെ ഒരു പ്രവാഹം തന്നെയാണോ ആ ഒരു പുണ്യഭൂമിയിലേക്ക് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? കെ പി, ഗുഡ് മോർണിംഗ്. അയോധ്യയിൽ വലിയ ഭക്തജന തിരക്ക് രാമജന്മഭൂമിയിൽ അനുഭവപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചിനെയും ഒരാഴ്ച മാത്രമാണ് രാമക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മിച്ച ഗർഭഗൃഹത്തിൽ രാംലള്ളയുടെ പ്രതിഷ്ഠയ്ക്ക് ശേഷിക്കുന്നത്. 20 ശേഷം ഒരുപക്ഷെ വലിയ നിയന്ത്രണം അയോധ്യ നഗരത്തിൽ എങ്ങും ഉണ്ടാകും. കാരണം 22 പ്രാണപ്രതിഷ്ഠ നടക്കുന്നു. സ്വാഭാവികമായും അയോധ്യ ക്ഷേത്രവും പരിസരവുമൊക്കെ വലിയ സുരക്ഷാ ക്രമീകരണത്തിൻ്റെ ഭാഗമാകും. SPGയുടെ നേരിട്ടുള്ള സുരക്ഷയാകും അയോധ്യയ്ക്ക് ആ ദിവസങ്ങളിൽ ഉണ്ടാകുക. അതിനാൽ സാധാരണക്കാരായ ഭക്തർക്ക് ആ സമയത്ത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടേക്ക് എത്താൻ സാധിക്കത്തില്ല. മാത്രമല്ല, രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് അയോധ്യയിലേക്ക് ക്ഷണമുള്ളവർ മാത്രമേ ആ ദിവസം എത്താകൂ എന്നുള്ളതാണ്. അതല്ലാതെ മുഴുവൻ രാമഭക്തർ കൂടി ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് നഗരത്തിന് താങ്ങാൻ കഴിയാത്ത വിധത്തിലുള്ള വലിയ തിരക്കിലേക്ക് കാര്യങ്ങൾ പോകും. അതിനാൽ ഈ 20-ാം തീയതിക്ക് മുൻപ് തന്നെ ഒരുപാട് ഭക്തർ വന്ന് അയോധ്യയിൽ എത്തുകയും ഇവിടുത്തെ ഈ മാറ്റങ്ങൾ കാണുകയും രാംലല്ലയ്ക്കായി നിർമ്മിച്ചിട്ടുള്ള പുതിയ ക്ഷേത്രം കണ്ട് മടങ്ങുകയും ചെയ്യുന്നുണ്ട്. കാരണം താൽക്കാലിക രാമക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി പോകുന്ന ഭക്തർക്ക് ആ പോകുന്ന വഴിയിൽ നിന്നുകൊണ്ട് ഈ പുതിയ ക്ഷേത്രം, രാമജന്മഭൂമിയിൽ നിലവിൽ ഒരുങ്ങുന്ന ആ മഹാക്ഷേത്രം കാണാൻ സാധിക്കും. അതിൻ്റെ വീഡിയോയോ അതല്ലെങ്കിൽ മറ്റ് ദൃശ്യങ്ങളോ ഒന്നും പകർത്താൻ പറ്റില്ല. നമുക്കറിയാം, അയോധ്യ ഏറ്റവും സുരക്ഷിതമായ ഭാരതത്തിലെ ക്ഷേത്രങ്ങളിലൊന്നാണ്. മുൻപുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളുടെയും അതിൻ്റെ ചരിത്ര പ്രാധാന്യം അതെല്ലാം കണക്കിലെടുത്താണ് അത്രത്തോളം വലിയ സുരക്ഷാ ക്രമീകരണം അയോധ്യ രാമക്ഷേത്രത്തിന് നൽകുന്നത്. അതിനാൽ രാമഭക്തർക്ക് മൊബൈൽ ഫോൺ ഉൾപ്പെടെ പുറത്ത് വെച്ചിട്ട് രാംലല്ലയെ തൊഴാനായി അകത്തേക്ക് പോകാൻ സാധിക്കും. അങ്ങനെ ഇപ്പോഴത്തെ താൽക്കാലിക രാമക്ഷേത്രത്തിലേക്ക് തൊഴാനായി പോകുമ്പോൾ ആ രാമക്ഷേത്രത്തോട് ചേർന്ന് തന്നെയാണ് പുതിയ ക്ഷേത്രം, 3 നിലകളിലായി പുതിയ ഭവ്യ മന്ദിരം ഉയർന്നു നിൽക്കുന്നത്. സ്വാഭാവികമായും അപ്പോൾ ഭക്തർക്ക് താൽക്കാലിക ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഇടതുവശത്തായി ആ മഹാക്ഷേത്രം ഉയരുന്നത് കാണാൻ കഴിയും. അത് കാണുന്നതിന് വേണ്ടി കൂടിയാണ് ലക്ഷക്കണക്കിന് രാമഭക്തർ അയോധ്യയിലേക്ക് ഇപ്പോൾ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ പ്രാണപ്രതിഷ്ഠയ്ക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയില്ല. അതിനാൽ 20-ാം തീയതിക്കൊക്കെ മുമ്പ് എത്തി ഇപ്പോഴത്തെ അയോധ്യയുടെ ഒരു ഉത്സവ അന്തരീക്ഷത്തിലൊക്കെ ഭാഗമായി തിരിച്ചു മടങ്ങുക എന്ന ലക്ഷ്യമാണ് പ്രധാനമായും ഈ ഭക്തർക്കുള്ളത്. ഒപ്പം അതികഠിനമായ തണുപ്പ് അയോധ്യയിലും പ്രത്യേകിച്ച് ഉത്തര ഭാരതത്തിൽ എങ്ങും തന്നെയുണ്ട്. അയോധ്യ അടങ്ങുന്ന അവധ് മേഖലയിലും വലിയ തണുപ്പുണ്ട്. ഇന്നൊരു പക്ഷേ മൂടൽമഞ്ഞിനൊരു കുറവുണ്ട് എന്ന് വേണം വിശേഷിപ്പിക്കാൻ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ മോർണിംഗ് ഷോയുടെ ഭാഗമായി ലൈവ് റിപ്പോർട്ടിംഗ് നടത്തുമ്പോൾ പുറകിലുള്ള കെട്ടിടങ്ങളോ തൊട്ട് പുറകിലുള്ള വാഹനങ്ങളോ പോലും കാണാൻ കഴിയാത്ത വിധത്തിലുള്ള മൂടൽമഞ്ഞുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആ മൂടൽമഞ്ഞിൽ ചെറിയൊരു കുറവുണ്ടായിട്ടുണ്ട്. ഏതായാലും ശക്തമായ തണുപ്പ് അയോധ്യയിൽ അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ ആ പ്രതികൂലമായ കാലാവസ്ഥയെയും അവഗണിച്ചുകൊണ്ടാണ് ലക്ഷക്കണക്കിന് രാമഭക്തർ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അയോധ്യയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കാൽനടയായി പോലും രാമഭക്തർ ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്നു. ഇനിയും ഭാരതത്തിന് പുറത്ത് നിന്ന് നേപ്പാൾ പോലെയുള്ള രാജ്യങ്ങൾ, ഭൂട്ടാൻ, അതോടൊപ്പം തന്നെ മൗറീഷ്യസ്, അങ്ങനെ ഇസ്രയേൽ, അങ്ങനെ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും രാമഭക്തർ എത്തുന്നുണ്ട്. ഏതായാലും അയോധ്യ പ്രാണപ്രതിഷ്ഠയ്ക്കായുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ്. KP. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് അയോധ്യ. വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് തന്നെയാണ് ഇപ്പോൾ തന്നെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.